പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ആർമേച്ചറുകളും ആർമേച്ചറുകളുടെ ബെയറിങ് എങ്ങനെയാണ് ഊരുന്നതെന്നും ഒക്കെയാണ് നോക്കുന്നത്. ഇത് ബോഷ് GW600 എന്ന് പറയുന്ന ഒരു 4-inch ആംഗിൾ ഗ്രൈൻഡറിൻ്റെ ആർമേച്ചറാണിത്. ഇതും ബോഷിൻ്റെ തന്നെ ഗ്രൈൻഡറിൻ്റെ ആർമേച്ചറാണ്. ഇത് ബോഷിൻ്റെ 750 എന്ന് പറയുന്ന മോഡൽ. നമ്മളിത് സർവീസ് ചെയ്തിട്ടുള്ള മെഷീനാണ്. സർവീസിങ് നമ്മുടെ വീഡിയോയിൽ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ 750 എന്ന് പറയുന്ന മോഡലിൻ്റെ ആർമേച്ചറാണ്. ഇതിൻ്റെ ഇൻസുലേഷൻ ഹൈലി ഇൻസുലേറ്റഡ് ആണ് ചെയ്തിരിക്കുന്നത്. നല്ല ആർമേച്ചർ, ഒറിജിനലാണത്. ഇത് മക്കിറ്റ 95/53 MB എന്ന് പറയുന്ന ആംഗിൾ ഗ്രൈൻഡറിൻ്റെ 4-inch ആംഗിൾ ഗ്രൈൻഡറിൻ്റെ ആർമേച്ചറാണ്. അടുത്തായിട്ട് മാർബിൾ കട്ടൻ്റെ ആർമേച്ചറാണ്. ഇത് GDC 121 എന്ന് പറയുന്ന ബോഷ് 5-inch മാർബിൾ കട്ടൻ്റെ ആർമേച്ചറാണ്. ഈ GDC 121 ഒരു അൺബോക്സിങ് വീഡിയോ നേരത്തെ നമ്മൾ ചെയ്തിരുന്നതാണ്. അതുപോലെ ഈ ആർമേച്ചർ പിനിയൻ ഉൾപ്പെടെയാണ് ഈ ആർമേച്ചർ വരുന്നത്. ഇത് ഒറിജിനൽ ആർമേച്ചറാണ്. ഇതും ഹൈലി ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു ആർമേച്ചറാണ്. അടുത്തത് 5-inch മാർബിൾ കട്ടർ CM4S. സർവ്വസാധാരണമായി ഒരുപാട് പേരുടെ കയ്യിലുള്ള ഒരു മാർബിൾ കട്ടറാണ് ഇത്. 4S അതിൻ്റെ ആർമേച്ചറാണ് ഇത്. CM4S എന്ന മോഡലിൻ്റെ ആർമേച്ചർ. അടുത്തത് ക്യൂമി CTC 125 SG എന്ന് പറയുന്ന മോഡൽ മാർബിൾ കട്ടറിൻ്റെ ആർമേച്ചറാണ്. അതും 5-inch മാർബിൾ കട്ടറാണ്. നമുക്കിതിൻ്റെ ബെയറിങ് എങ്ങനെ ഊരാകുന്നു നോക്കാം. ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് 2 jaws ബെയറിങ് പുള്ളറാണ്. ഇതിന് ഏകദേശം ഒരു 650 രൂപയോളം വില വരും. ഇതുപയോഗിച്ചാണ് നമുക്ക് ആർമേച്ചറുകളുടെയൊക്കെ ബെയറിങ് ഊരാൻ സാധിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഊരാൻ സാധിക്കുന്ന ഒരു ടൂളാണിത്. ബെയറിങ്ങിൻ്റെ ഗ്യാപ്പിലേക്ക് ഈ പുള്ളർ ഇങ്ങനെ വെച്ചതിന് ശേഷം മുകളത്തെ അതിൻ്റെ ത്രെഡ് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് മുകളോട്ട് റിമൂവ് ആയി വരുന്നതാണ്. വളരെ സിമ്പിളാണ്, ഇത് ഉപയോഗിക്കാൻ വളരെ സിമ്പിളുമാണ്, ലോ കോസ്റ്റുമാണ്. ഫൈവ് MMൻ്റെ 2 അലങ്കി സ്ക്രൂ ആണ് അതിൻ്റെ സൈഡിൽ കൊടുത്തേക്കുന്നത്. അത് ബെയറിങ്ങിൻ്റെ അളവിനനുസരിച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം മുകളിലേക്ക് റിമൂവ് ചെയ്തെടുക്കാം ബെയറിങ്. വളരെ ഈസിയായി വളരെ ഈസി ആയിട്ട് ബെയറിങ് ഊരി വന്നു. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ടൂൾസുകളുടെ പുതിയ പുതിയ വീഡിയോകൾ ഇനിയും നമ്മൾ ഇടുന്നതാണ്. ഇത് ജസ്റ്റ് ബെയറിങ് ഒന്ന് റിമൂവ് ചെയ്യുന്നത് മാത്രം കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.